ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽക്കോണ കോഫി, അതെന്താണെന്നൊന്ന് കഴിച്ചു നോക്കാനൊരു മോഹം തോന്നി. അന്നേരം നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് അന്നേരം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനൊരു സോസ് പാനാണ് എടുത്തത്. അതിലേക്ക് 3 സ്പൂൺ നെസ്കഫെയാണ് ഇട്ടത്. അതേ സ്പൂണിൽ അതേ അളവിൽ തന്നെ പഞ്ചസാര ഇടണം, 3 സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് അതേ 3 സ്പൂൺ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷെ ഹാൻഡ് ബീറ്ററാണെങ്കിൽ ഇതൊരു നല്ല സമയമെടുക്കും. ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു പിടിയുള്ള പാത്രത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കണം, അന്നേരം നമുക്ക് പിടിച്ചിളക്കാൻ എളുപ്പമുണ്ട്. കണ്ടോ, ഈ പരുവെത്താൻ തന്നെ ഒരു 15 മിനിറ്റോളം എടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ ഓർത്തു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന. കണ്ടോ, ഇതാണ് ഈ ഹാൻഡ് ബീറ്ററിൽ നിന്ന് ഇത് വിട്ടു വരാത്ത പരുവാകുന്ന ഇതിൻ്റെ പരുവം. ഈ പരുവ് എത്താൻ 20 മിനിറ്റോളം എടുത്തു. നന്നായിട്ട് ഇളക്കിയാലേ എത്തത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 3/4 ഭാഗത്തോളം തിളപ്പിച്ചാർച്ച പാലൊഴിച്ചു കൊടുക്കുക. ഈ പാലിൽ അല്പം പഞ്ചസാര ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പുരസം വരും. നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാൻ 4 ഐസ് ക്യൂബ്സ് ഇട്ട് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന കോഫി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ കൊണ്ടൊന്നും തട്ടിയാൽ വീഴത്തില്ല. അന്നേരം 1 സ്പൂൺ കൊണ്ട് എടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് തട്ടിക്കൊടുക്കുക. ഇത് കലങ്ങിയൊന്നും പോകത്തില്ല, ഇങ്ങനെ തന്നെ മുകളിലിരിക്കും. ഇതാണ് ഇതിൻ്റെ പരുവ്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കും പറ്റും, ഹാൻഡ് ബീറ്റർ കൊണ്ടാണെങ്കിലും സ്പൂൺ കൊണ്ടാണെങ്കിലും. നിങ്ങൾക്ക് എൻ്റെ ഈ ഡാൽക്കോണ കോഫി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.